ഇന്നോവ അത് പിന്നെ സർക്കാരിൻ്റെ വാഹനമാണ്. നമുക്കറിയാം സെക്രട്ടേറിയറ്റ് ഒരു സാധാരണക്കാരന് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരിടമാണ്. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ ഇത്തരത്തിൽ ക്രിമിനൽ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരാൾ ആ താൽക്കാലികമായെങ്കിലും ആ സംവിധാനത്തിൻ്റെ ഭാഗമായത് എന്തുകൊണ്ട്? മറ്റൊരു സ്ക്രീനിങ്ങും ഇത്തരം സംവിധാനങ്ങളിൽ ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയെങ്കിൽ മന്ത്രിക്ക് പറയുന്നത് പോലെ റോഷി അഗസ്റ്റിന് നടപടിയെടുത്ത് ഒഴിവാക്കിയെന്ന് പറഞ്ഞ് കൈ കഴുകാൻ മാത്രമുള്ള ഒരു കേസാണോ ഇത്? അങ്ങനെയുള്ള പരിശോധനകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ ആനന്ദൻ? പ്രതീക്ഷ, തിരുവനന്തപുരം തലസ്ഥാന നഗരമാണ്. നൂറുകണക്കിന് സർക്കാർ സ്ഥാപനങ്ങളും ഓഫീസുകളും ഇവിടെയുണ്ട്. അവിടെയെല്ലാം നൂറുകണക്കിന് വാഹനങ്ങളുണ്ട്. താൽക്കാലികവും സ്ഥിരവുമായ ഒട്ടേറെ ഡ്രൈവർമാരും ജീവനക്കാരുമുണ്ട്. ഈ നമുക്കറിയാം, തിരുവനന്തപുരം നഗരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ സർക്കാർ ബോർഡ് വെച്ചതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വാഹനങ്ങൾ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു നിമിത്തമാണ്. ഇനി പോലീസിന് ഈ അന്വേഷിക്കേണ്ടത് ഇങ്ങനെ സർക്കാർ ബോർഡുകൾ വെച്ച വാഹനങ്ങൾ എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ആ ജീവനക്കാർ എന്തൊക്കെ ഏതെങ്കിലും തരത്തിൽ അസ്വാഭാവികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് എന്നുള്ള നിരീക്ഷണമൊക്കെ ഇനി ശക്തമാകണം. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, ഈ AKG സെൻറ്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ പ്രതി ജിതിൻ, ആ ജിതിൻ KCB ഡ്രൈവറായിരുന്നു, അല്ലെങ്കിൽ ജിതിൻ്റെ വാഹനം KCB വാടകയ്ക്ക് കൊടുത്തിരുന്ന വാഹനമായിരുന്നു. ആ വാഹനത്തിൻ്റെ ആ കാറിൻ്റെ മുൻവശത്ത് KCB ബോർഡുണ്ടായിരുന്നു. ആ KCB ബോർഡ് വെച്ച കാറിലാണ് അയാൾ കഴക്കൂട്ടത്ത് നിന്ന് ഈ ഗൗരീശപട്ടം വരെ എത്തുന്നത്. അതിനുശേഷമാണ് അയാൾ സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നത് ഈ സ്ഫോടക വസ്തു എറിയാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ ഈ സർക്കാരിൻ്റെ വാഹനങ്ങൾ, സർക്കാർ ബോർഡ് വെച്ച വാഹനങ്ങൾ തലസ്ഥാന നഗരത്തിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കാൻ ഇതൊരു നിമിത്തമാണ്. അതിന് മറ്റൊരു ഉദാഹരണം എന്തായാലും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾക്ക്, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്ക് ഒക്കെ തന്നെ ഇത് ഒരു നിമിത്തമായി കുറച്ചുകൂടി കാര്യക്ഷമമായി പോലീസിന് പ്രവർത്തിക്കാൻ കഴിയും. ഒപ്പം തന്നെ ഈ സർക്കാർ വാഹനം ദുരുപയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങളിലൂടെ മാത്രം അത് നമുക്ക് വിട്ടുകളയാൻ കഴിയുമോ എന്നുള്ളതും പ്രധാനമാണ്.